എല്ലാം നശിച്ചു. ശരിയാണ്, കുളവും കുളക്കടവും എല്ലാം നശിച്ചു. നമുക്ക് എല്ലാം ഒന്ന് കെട്ടിയെടുക്കണം. ഇവിടെ കുളപ്പടവും കെട്ടിപ്പടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു, പിന്നെ എന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യം. ആ കുളപ്പടം എന്നാ അത് വേണം കേട്ടാ. എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ അച്ഛനെ ഊറ്റി ജീവിക്കും? അതിനോട് നമ്മളൊക്കെ ഇല്ലേ, നിങ്ങളെ പണി നോക്കി. ഒരു കണക്കിന് ഓത്തിന് ചാപ്പാട് അടിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊള്ളാം, നല്ല ഉപദേശം. കൂടെ കൊണ്ടു കടന്നോ, നന്നാവും കേട്ടാ. ഇയാളെ ഏരിയയിൽ അടുപ്പിക്കരുത്. കടയിൽ ആ ചെറുക്കം ഉള്ളതുകൊണ്ടല്ലേ നീ ജീവിച്ചു പോകണം. അണ്ണ അവന്റെ പണിക്കാരനാണ്, അവനെ പണി എടുപ്പിച്ചിട്ട് ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് എന്റെ പണി. നിനക്ക് താമസിക്കാതെ അവൻ പണി തയറ്റി. ആ അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഞാനേ എറണാകുളത്തോട്ട് പോയാലും നല്ലത്. എന്തിനാ? അല്ല അവിടെ ബാലുവിനോട് കൂടി എന്തെങ്കിലും വട്ടച്ചെലവുള്ള കാശുണ്ടാക്കാൻ. കൊള്ളാം, ബെസ്റ്റ്. ഈ ഞാൻ ബെച്ചിക്ക് മരപ്പെട്ട് കൂട്ടെന്ന് പറഞ്ഞാലേ അണ്ണാ, അവനെ ഇവിടുന്ന് പൈസ അച്ഛ അയച്ചു കൊടുക്കുന്ന പൈസയിലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഇപ്പൊ എന്തോന്ന് ചെയ്യാൻ? ഇപ്പൊ എന്ത് ചെയ്യൂടെ എന്ന് പറഞ്ഞാ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അമ്മ മീൻ പൊരിച്ചുകൊണ്ടിരിക്കണം, നല്ല മണം. നമുക്കൊരു കാര്യം ചെയ്യാം, വിശാലം മാറ്റി മീനൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കാം. നിനക്ക് തീറ്റ തീറ്റ ഒറ്റ വിചാരമല്ലോടാ, മനുഷ്യവിടെ ജോലിയും പോയി അണ്ടം കയറി വെക്കുമ്പോൾ അവൻ്റെ തീറ്റ. അണ്ണാ വിശന്നിരുന്നിട്ട് ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. വയറ് ഫുള്ളായി കഴിഞ്ഞ് ചിന്തകൾ വരും, ബുദ്ധി ഉണരും. ആഹാരം ചെന്നാലേ ബുദ്ധി വരും, അത് മനസ്സിലാക്കി നിങ്ങൾ. ആ അതുകൊണ്ട് നമുക്ക് നമുക്ക് പോയി തിന്നാ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. തമ്പി അണ്ണ എന്ത് ഭാഗ്യവാണെന്ന് അറിയാമോ? തടി പിടിക്കുള്ള മൂന്ന് മടിയന്മാരല്ലേ അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നു. ആ കണക്കിന് ഞാൻ ഭാഗ്യവാനാണ്, ഭാഗ്യവാൻ. കൂടുതൽ ഇളക്കല്ലേ, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മീൻ പിടിച്ചത് എന്റെ വീട്ടാണ്. നിങ്ങൾക്ക് തന്നിരിക്കണം നിന്റെ വീടിന്ന്. പിന്നെ നീ ആ വാത്തിന് തിന്നോണ്ട് അടങ്ങി. പിന്നെയാണ് നമ്മളെ വീട്, നമ്മളെ വാസ്തു. നിങ്ങൾ എന്തിനാണ് ചോദിച്ചിട്ട് പോട്ടെ, കഴിച്ചോണ്ട് പോട്ടെ. അതുപോലെ മര്യാദയ്ക്ക് ഇരിക്കണം. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് മീൻ പൊരിച്ചതും മീൻ കറിയും കൂട്ടി ഉണ്ടിട്ട് പോകും. നീ അമ്മ മീൻ വിട്ടുന്നല്ലോ. ഓ എന്ത് മീൻ? ചൂര ചൂര. നിങ്ങളിത് എവിടെ പോയിരിക്കുന്നു? ഞാനിവിടെ കുറെ നേരം നോക്കി നടക്കാം. നമ്മളവിടെ ആൽത്തറയിലവിടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല അണ്ണൻ ഈ ജോലി പോയ കാര്യം നാട്ടിൽ മൊത്തം പറയേണ്ട കാര്യം എന്താ? അതെങ്ങനെ ഇവിടെ ഞാൻ അറിഞ്ഞേ? ആഹാ, പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോന്നെ. ആ വേലിക്ക് രണ്ട് പിള്ളേർ ഇപ്പം അതിലൊരാൾ പറഞ്ഞു അവിടെ മൂത്ത ചേർക്കേണ്ട പണി പോയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ രണ്ടു മൂന്ന് നാട്ടുകാർക്ക് എങ്ങനെ അറിഞ്ഞു? അതാണ് പിള്ളേർ വരെ അറിഞ്ഞു. ആ ഇങ്ങനെ പറഞ്ഞു. ആ പത്രത്തിൽ കൊടുക്കണ തുല്യ ചുമ്മാ അവന്റെ കൈയുണ്ട് ചാവാതെ. നീ ഇവൻ പറഞ്ഞു കേക്കാ, നീ വല്ല ജോലി മാക്കടേ. ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാന്ന് കഴിഞ്ഞു. പക്ഷെ അന്വേഷിച്ചിട്ട് ഒരു ജോലിയും കിട്ടുന്നില്ല. ഇവിടെ ജോലി അന്വേഷിച്ച് ഇങ്ങനെ ആകാശത്ത് നോക്കി കിടന്നു, ജോലി കിട്ടില്ല. പിന്നെ ജോലി കിട്ടണമെങ്കിൽ ഭൂമിയിലേക്ക് നോക്കണം. ഭൂമിയിലൂടെ ജോലി? ആ ഭൂമിയിലേക്ക് നോക്കാം. അങ്ങനെ നോക്കുകയെന്നല്ല, ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞത് മണ്ണിലേക്ക് ഇറങ്ങി വരണം. ഓ ഓ, നമ്മൾ മണ്ണിലേക്ക് നോക്കി വരുമ്പോഴാണ് വിവിധങ്ങളായ ജോലികൾ കാണും. സമൂഹത്തിന്റെ ഓരോ തുറകളിലും ഓരോ ജോലി കണ്ടെത്താൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ജോലി കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പല പല മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഉയർന്ന ജോലികൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഉയർന്ന ജോലി എന്ന് പറയുമ്പോൾ വേറൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഞാൻ പറഞ്ഞുതരാം. ഉയർന്ന ജോലി അന്വേഷിച്ച് മലയാളി പല ഉയർന്ന മേഖലയിലേക്ക് അന്വേഷിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ബംഗാളി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ബംഗാളി ഇവിടെ ഹോട്ടലിൽ വന്നു, വീട് പണിക്ക് വന്നു, പന്തല് പണിക്ക് വന്നു, പാടത്ത് പണിക്ക് വന്നു, എല്ലാ പണിക്കും ഇപ്പോൾ ബംഗാളിയാണ്. എന്നിട്ട് കിടന്ന് കരയുന്നു എല്ലാ സ്ഥലത്തും ബംഗാളിയാണ്. മാറ്റണം, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞു നടത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് മലയാളി നല്ലോണം പണിയെടുത്തില്ലെങ്കിൽ ബംഗാളി ഇനിയും വരും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കി മൂന്ന് പേരും പണി കണ്ടെത്താൻ നോക്ക്. ചെല്ലട്ടെ. അവന് പ്രാന്തല്ല, ഉച്ച പ്രാന്തവന്. അല്ല അവനിങ്ങനെ തത്വങ്ങളൊക്കെ പറഞ്ഞു. അവന്റെ വാക്കാത്ത് നാക്കിടക്കത്വ പറയും കാര്യത്തിലൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ജോലിയുടെ അണം കണ്ടിട്ടുണ്ടോ? പോട്ടു കുനിഞ്ഞിട്ട് ഒരു കുപ്പ എടുത്ത് ഒരു തൂമ്പ എടുത്ത് കിളക്കണ കണ്ടിട്ടുണ്ടോ? ഇത്ര നിങ്ങളെ മോളെ നാക്ക് വെച്ചിട്ട് കിളങ്ങണന്ന് പറഞ്ഞിട്ട് പോവാ. അല്ലാതെ വീട്ടിൽ കഞ്ഞു കുടിക്കണമെങ്കിലേ എന്റെ മോള് പാട് വരണം. അതാണ് അവൻ തത്വം ഉണ്ടാക്കിക്കൊണ്ട് അടക്കണവൻ തത്വം. ഡേയ് അവൻ പറഞ്ഞാലും കഥയുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ കുട്ടി നടക്കുന്നില്ല.
വെളിയിലോട്ട് ചെന്നൊക്കെ ജോലികൾ ഒന്ന് അന്വേഷിക്കണം. അത് ശരിയാണ് കേട്ടോ. ആ അല്ല വെളിയിലോട്ടൊക്കെ പോയി അന്വേഷിക്കണം ജോലി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരുന്നാ മതിയാ? ഇവിടെ വെളിയിലോട്ട് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്താൽ മതി. അവിടെ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ജോലി വേണ്ടേ? ഓ അങ്ങനെ അണ്ണാ, ഇവിടെ ഇപ്പൊ ഒരു കളക്ടർ ഒഴി കിടക്കണം. നോക്കട്ടാ, പിന്നെ ും ചുമ്മാ പറയുന്നേ ഉള്ളു കാര്യം പറഞ്ഞത്. കാര്യം പറയുമ്പോ ആർക്കും പിടിക്കൂലല്ലോ. മടുത്തു. ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചേരാനായിട്ട് എത്ര നാളായിട്ട് പറയാ, ആര് കേക്കാൻ. ഇവിടെ പിന്നെ അച്ഛനും സുരേന്ദ്രനും രാജേന്ദ്രനും ഒക്കെ മുണ്ടല്ലേ മോളെ കൊടുക്കുന്നത്? ബാലേൻ്റെ വീട്ടിൽ അതാണോ? ആ വിഷ്ണു കേശു ഒക്കെ ജീൻസ് എത്ര ജീൻസ് കൊണ്ട് മാറിയിരുന്നത്. നീലുവിൻ്റെ ഒരു പാടാ. അവിടെ പിന്നെ ചേട്ടൻ സഹായിച്ചോളും ചേച്ചിനെ. സഹായിക്കും, സഹായിക്കുമൊക്കെ ചെയ്യും. പക്ഷെ അവനൊന്ന് തോന്നണം. അമ്മ എങ്ങനെത്താ? ഞാൻ വിരിക്കാം. വേണ്ട മോളെ, ഞാൻ വിരിച്ചോളാം. പിന്നെ പാറുക്കുട്ടി മോശമൊന്നുമല്ല ഡ്രസ്സ് മാറി കൂട്ടാനായിട്ട്. കുളി കഴിഞ്ഞാ മോള്? കുളിച്ചാച്ചമ്മ, എന്നേക്കും കാലയില ഞാൻ കുളിപ്പ. ആണോ? ഇന്നേക്ക് രൊമ്പ ടയേർഡായിരിക്കമ്മ. കുറച്ച് ദിവസത്തേക്കൊക്കെ ക്ഷീണം കാണുമില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉങ്ങളെ ഹെൽപ്പ് ഉണ്ട്. ഇന്നലത്തെ പോലെ തലകറങ്ങി വീഴാനേ. എന്റെ അവിടെ ചെന്ന് പോയിരുന്നേ. അയ്യോ, ഇപ്പടി ചുമ്മാ ഉക്കാന്താ രൊമ്പ ടയേർഡാണ് മാറി ഇരിക്ക്. വേല പണ്ണ വിടുങ്ങളേ പ്ലീസ്. അത് സാരമില്ല മോളെ. മോളെ വീടാണെങ്കിൽ മോൾ ഇപ്പോൾ കിടന്ന് വല്ലതും ചെയ്യുമോ? ഇത് മോളെ വീടാണെന്ന് തന്നെ കരുതിയാൽ മതി. ചന്ദ്രനെ എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ കരുതുന്നത്. എനിക്ക് അമ്മാവും അപ്പടിതാ. സ്വന്തം വീടാന്ന് കരുതിയാൽ മതി. അപ്പം അതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഇത്തിരി സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ തുടങ്ങുന്നത്? എന്റെ പൊന്നു രാജേന്ദ്രേട്ടാ, ഇവർ രണ്ടുപേരും ആരിനാട് എനിക്ക് സ്വസ്ഥത തരത്തില്ല. എപ്പ കണ്ടാലും കീരി പാമ്പിനെ പോലെയാ. ഇതിൽ ആര് കീരി ആര് പാമ്പ്? ആരെങ്കിലും ഒന്ന് പറയട്ടെ ശങ്കര. അല്ല, എന്റെ ചോദിക്കും മുന്നേ അവൻ കരു സമാനം പറയേണ്ട ആവശ്യം ഇതാണ്. പിന്നെ നിങ്ങൾ പറയും. പിന്നെ നമ്മുടെ ആറാറ് മുട്ട രാജപ്പയല്ലേ, അവന്റെ അവിടെ ചെന്നിട്ട് ഇവൻ ചോദി എന്റെ പാർട്ടിയിൽ ചേരാമോ. എന്താണ് അതിനെന്താ തെറ്റ്? അവൻ പാർട്ടിക്കാരനല്ലേ, അവൻ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി അങ്ങനെ പറയില്ലേ? ഇവിടെ ആരെന്തരം നോക്കിയാലടാ സംസാരിക്കാൻ. എടാ, ഇവന്റെ പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഈ രാജപ്പണ്ണന്റെ മോനാണ്. അപ്പൊ തന്റെ പാർട്ടി എന്തോ അറിയത്. നാട്ടിൽ നാടും നാട്ടുകാരെന്ന് അറിയത്തില്ലേ ഈ പാർട്ടിയിലേക്ക് ഇറങ്ങാൻ വിളിക്കുന്നത്? അല്ല, ഇത് അയാളുടെ മോനാണെന്ന് എനിക്കറിയാവോ? ഞാൻ സാധാരണ ഗതി മെമ്പർഷിപ്പ് ചേർക്കണ പോലെ അയാൾ ചേരാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. എന്റെ മനുവനാണെന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ അറിയ അത്ര എനിക്ക് എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചോളൂ. ഇവരുടെ പട്ടിയും ചോദിക്കോ. അത് ശരിയാണ്. നിനക്ക് എന്ത് രാഗന്തരൊന്നുമില്ല? ഈ പാവ മനുഷ്യ അടി കൊണ്ട് ചാവിക്കോ നീ? എന്തായാലും ഈ പാവം പെണ്ണിന് രണ്ടുപേരും കൂടെ ഒരു സൗകര്യവും കൊടുക്കത്തില്ല. മോളെ വീട്ട് കയറുക. നിങ്ങൾ എന്തുവരും കാണിക്കും. സുരേന്ദ്ര ശ്രദ്ധിച്ച് നിന്നോണം. വൈകുന്നേരം ആവുമ്പം ഇവൻ തിന്ന് എവന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് എന്റെ കോലം കത്തിക്ക് അങ്ങോട്ട് വരും. നിങ്ങൾ മാറി നിന്നാ മതി. അവസാനം കോലം എന്ന് പറഞ്ഞ് നിങ്ങളെ കത്തിക്കോ മതി. അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ നേരത്തെ എന്തിനു പറഞ്ഞത്? മാതന്തമ്പിന്റെ മക്കള് അതെയാളേ മടിയന്മാരാണ്. മടിയന്മാരാണ് പണ്ടൊക്കെ ആയിരുന്നു ദൈവം, പിന്നെ പിന്നെ ഇപ്പൊ അപ്പൊ കിട്ടും. നമ്മള് മടിയന്മാരാണെങ്കിലേ ഇങ്ങനെ കിട്ടാൻ മരുവ മണ്ടായി. അത് മണ്ടായി. അത്
സ്വഭാവ കാല് പോക്കിയ ഇവ നിന്ന് നിപ്പില പത്ത് ഇറക്കം കറക്കും നിങ്ങൾ കണ്ടിട്ടേ വരച്ച് ഞങ്ങൾ പോയിട്ട് അല്ല ഞാനും വരണ്ട ഞാൻ അകത്തോട്ട് വരണു അവിടെ അവൻ പാട്ടുകാട്ട് വരട്ടെ നിങ്ങൾ ഇവിടെ കാണൂല്ലേ അത് കുറച്ച് വെള്ളം കുടിക്കാൻ അല്ല വരട്ടെ ഇപ്പൊ എന്തിനു ചെറുക്കഴിഞ്ഞ വേറും കിഴങ്ങേശ്വരനായി പോയല്ലേ അവന്റെ അച്ഛൻ്റെ അടുത്ത് നല്ല ഉരുപ്പിടിയല്ലേ അമ്മാ നമ്മുടെ വീട്ടില് തരിപ്പണിയൊക്കെ ചെയ്തേക്കുന്നേ ഇപ്പോഴും തേക്ക് വീട്ടിയൊക്കെ തന്നെയാണോ അല്ല ബാലു സുരേന്ദ്രനൊക്കെ ഇവിടെ താമസിച്ചു അതുകൊണ്ട് ചോദിച്ചാ ഉണ്ടാവോ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അതിലൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എന്താണെന്ന് മനസ്സിലായി അത്ര മണ്ടനല്ല ഞാൻ പിന്നെ നമുക്ക് ഈ തടിയൊക്കെ വെട്ടി വിറ്റാലേ ഇത് പൊളിച്ച് വിറ്റ് കഴിഞ്ഞാലേ നല്ല എമൗണ്ട് കിട്ടും എന്റെ കാര്യം സേഫ് ആവും എങ്ങനെ അല്ല മനസ്സിലായില്ല ഇപ്പൊ എന്താ പറഞ്ഞു അല്ല അല്ല ഈ തടിയൊക്കെ പൊളിച്ചിട്ടേ നമുക്ക് എടാ ഇത് പഴയ വീടല്ലേടാ ഇത് പൊളിച്ചിട്ട് നമുക്ക് വാർത്ത വീടുണ്ടാക്കിയാലേ അമ്മ പ്രായമൊക്കെ ഇതിലായിരിക്കുമല്ലേ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ തടിയിലുണ്ടാക്കിയ വീട്ടിൽ കിടക്കുന്ന സുഖമേ ഒരു എ സി കിടന്നാലും ഉണ്ടാകത്തില്ല അതറിയാമോ ഇല്ലമ്മ അതല്ല ഞാൻ പറഞ്ഞേ ഇത് ഇത് പൊളിച്ചിട്ട് വാർത്ത വീട് വെച്ച് കഴിഞ്ഞാലേ അമ്മയ്ക്ക് അത്രയും പണി കുറയുമല്ലോ അല്ല അമ്മയ്ക്ക് മാത്രം പണി പറഞ്ഞാൽ മതി അമ്മയ്ക്ക് മാത്രം സുഖം കിട്ടിയാൽ വേണ്ടി അച്ഛനോടെ കിട്ടുണ്ട് എന്റെ ദൈവമേ ഒരുത്തൻ ഇവിടെ വന്ന വസ്തു കച്ചവടം വേറൊരുത്തിന് വന്നാ ഈ പെര പൊളിച്ചു വെക്കണം ഞാൻ അതല്ലമ്മ പറഞ്ഞു ഞാൻ ഇത് അയ്യോ അമ്മ അവൻ വസ്തുവല്ലേ ചോദിക്കുന്നത് ഞാൻ വീട് മൊത്തം പൊളിച്ചെടുക്കട്ടെ എന്നല്ലേ ചോദിക്കുന്നത് ഞാൻ അത് പൊളിച്ചെടുക്കട്ടെ എന്നല്ലേ ചോദിച്ചത് ഞാൻ പറഞ്ഞത് അമ്മയുടെ സൗകര്യത്തിന് വേണ്ടിട്ട് അമ്മയ്ക്ക് നല്ല ജീവിത സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് വാർക്കാന്നാ പറഞ്ഞത് ഇത് വാർക്കാന്ന് ഇത് പൊളിച്ചിട്ട് വേണ്ട വേണ്ട അങ്ങനെ അങ്ങ് സൂചിപ്പിക്കണ്ട കേട്ടാ വീട് പൊളിച്ചു വെക്കാൻ നടക്കുന്നു എന്തൊരു കഷ്ടം നമ്മള് നല്ല കാര്യം പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കത്തില്ല അതിനാണ് അതായത് അമ്മേരെ സുഖത്തിന് വേണ്ടിട്ട് ഇതിനെ പൊളിച്ച് കളഞ്ഞിട്ട് ടെറസ് വീട് വെക്കണം അല്ലാതെ സ്വന്തമായിട്ട് ഇത് പൊളിച്ചിട്ട് പോക്കറ്റ് ഇട്ടോണ്ട് പോവാല്ല അങ്ങനെ അല്ല അങ്ങനെ അല്ല അണ്ണ അങ്ങനെ പറഞ്ഞൂല അങ്ങനെ വിചാരിക്കുകയില്ല അച്ഛൻ അറിയണ്ടേ ഇതൊന്നും കേട്ടാ അച്ഛനടുത്ത് ആര് പറയാൻ പോകുന്നു ശരി അമ്മ പറയു ഞാൻ അച്ഛനോട് പറയാനാണ് ഹലോ അണ്ണ ഒന്നുകൊണ്ടും പേടിക്കണ്ട അച്ഛൻ്റെ അടുത്ത് ഞാൻ വേണ്ട രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായിക്കോട്ടെ അത് വേണ്ട അണ്ണന് ബുദ്ധിമുട്ടാവൂലേ അയ്യോ അണ്ണൻ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ കറക്റ്റ് ആയിട്ട് പറയും ഞാൻ പറഞ്ഞു കൊടുക്കാം അണ്ണൻ ധൈര്യമായിട്ട് വെക്കോ അണ്ണൻ എന്താ എനിക്കറിയാം എനിക്ക് മനസ്സിലായി എന്താണ് വേണ്ടതെന്ന് മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്റെ ഇരിക്കട്ടെ എന്റെ മനസ്സിൽ ഇരിക്കട്ടെ പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞോളാം പറയാൻ്റെ അടുത്ത് പറഞ്ഞോളാം ശങ്കരണാ നിങ്ങളിത് എവിടെ വിളിച്ചോണ്ട് പോകുന്നത് കൊറേ നേരമല്ല നടക്കുന്നത് എടേ നീ ഇതുവരെയൊക്കെ വന്നിട്ട് വർത്തങ്ങളായി ഈ നടകളൊക്കെ വന്ന് കാണാല്ലേ സ്വന്ത വായി ശ്രദ്ധിക്കുകയും ചെയ്യാം മനസ്സിൽ കണ്ടിട്ടാണല്ലോ സുരേന്ദ്ര ഓ എന്റെ കച്ചവടം കുഴപ്പമില്ല നന്നായിട്ട് പോകണം ആ പറഞ്ഞ പോലെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ല ഏയ് അതൊന്നുമില്ല അതല്ലേ നമ്മളെ വിജയവും ഒരു ഐഡിയ പൈസ ഉണ്ടായി നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലായിരുന്നു സൂപ്പർ മാർക്കറ്റ് മനസ്സിലായി എന്റെ വയറ്റ് തടിക്കാന്ന് എന്റെ കഞ്ഞി പാറ്റയാണോ നിങ്ങക്ക് എങ്ങനെ കാണണോന്ന്
എനിക്കറിയാം മഹാ തരീടാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല അനിയനെ അല്ല ഞാൻ ചോദിക്കട്ടെ എന്നെ തന്നെ നിങ്ങൾക്ക് വഹിക്കണോ മതി അവരോട് മരിച്ചിനി അതായിരുന്നു നേരത്തെ പറയണ്ട കേളവാ അണ്ണാ സൂപ്പർ ബിസിനസ് ആണ് മരിച്ചിനി ബിസിനസ് നിങ്ങൾക്ക് പറ്റും മരിച്ചിനി പിന്നെ ഇടയിൽ കൂടെ നോക്കണ പശു വെക്കണ്ടാടാ ആ പശുവാ അത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ വീട്ടിലായിരുന്നു കടന്ന് നമ്മളെ വീട്ടിൽ ചായ കുടിക്കാനുള്ള പാലല്ലേ കിട്ടും അത് മതിയല്ല പിന്നെ എന്തിനാ വേറെ കാരണം കേള് ഈ പശുവിനെ വാങ്ങിച്ച 5 ലിറ്റർ പാൽ കിട്ടും അത് കിട്ടുമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു 25 പശു വാങ്ങിച്ച് രാവിലെ 125 രൂപ വൈകുന്നേരം 125 രൂപ അങ്ങനെ രണ്ടു നേരം ആവുമ്പം കാലത്ത് ആദ്യത്തെ കറവാഞ്ച് വൈകുന്നേരം വൈകുന്നേരത്തെ കറവാ 125 അപ്പൊ എത്രയായി 250 25 പശുവിന് 250 രൂപ എത്രയായി ഒരു ദിവസം ഒരു മാസം എത്ര രൂപയായി അങ്ങോട്ട് പോയി അങ്ങേരോട് സംസാരിച്ചിട്ട് വരാം പശുവിന്റെ കുടുംബത്തിന്റെ നിങ്ങൾ അങ്ങോട്ട് നടക്കി ഞാൻ പോയിട്ട് ബുദ്ധിമാനേ നമുക്ക് എല്ലാം പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് കമ്മീഷൻ 5 പൈസ കുറയില്ല 5 പൈസ കുറഞ്ഞ അണ്ണം പറഞ്ഞ ഇത്രയും പാല് ആ പശുവിന് കിട്ടില്ലണാ അത് നമുക്ക് അറിഞ്ഞിരുന്നാ മതി അവരറിയണ്ട മനസ്സിലായിട്ടില്ലേ നീ അങ്ങോട്ട് വേണം ഡേയ് അയ്യോ കാര്യം പറഞ്ഞു അവ അങ്ങോട്ടാണ് എന്തൊരു ചേർക്കു പാടെ അങ്ങോട്ട് പോയാൽ ഇവിടെ നടക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ എനിക്കിട്ട് പണിയാൻ വേണ്ടിയാണല്ലോ ഇപ്പൊ അവനോട്ട് കച്ചവടം ഉറപ്പിച്ചത് ഒന്നും പറഞ്ഞില്ല കമ്മീഷൻ ഒന്നും പറഞ്ഞില്ല ഈ കിളവനെ പൊക്കണം